നമസ്കാരം. യു പിയിൽ നിന്നും അൽഖ്വയ്ദയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രണ്ട് കൊടും തീവ്രവാദികളെ യു പി ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ് ATS അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന ഒരു ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകി ഇന്ത്യക്കെതിരെ വിശുദ്ധ യുദ്ധത്തിന് ജിഹാദിന് പ്രേരിപ്പിച്ച രണ്ട് കൊടും ഭീകരർ, അവർക്ക് അൽഖ്വയ്ദയുമായി അടുത്ത ബന്ധമുണ്ട്. ജമ്മുകശ്മീരിൽ ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ നിന്നും ജമ്മുകശ്മീരിൽ നിന്നുമാണ് സദാം ഷെയ്ക്ക്, റിസ്വാൻ ഖാൻ എന്നിവരെ യു പി ATS പിടികൂടിയിരിക്കുന്നത്. NIA നിർദ്ദേശപ്രകാരമായിരുന്നു യു പി ATSന്റെ ഈ ഒരു നടപടി. സോഷ്യൽ മീഡിയ വഴി ഇരുവരും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്തിയിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അൽഖ്വയ്ദയെ കൂടാതെ ഇന്ത്യൻ മുജാഹിദീനുമായും ഇസ്ലാമിക് സ്റ്റേറ്റുമായും ഇവർക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ യു പി പോലീസിനെ ഉദ്ധരിച്ചുകൊണ്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. ബംഗളൂരുവിലെ NDC എന്ന കമ്പനിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുകയാണ് ഇതിൽ ഒരാളായിട്ടുള്ള സദാം. സോഷ്യൽ മീഡിയയിൽ നിരവധി ദേശവിരുദ്ധ പോസ്റ്റുകൾ ഇയാൾ പങ്കുവച്ചിട്ടുണ്ട്. തീവ്രവാദ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട രേഖകൾ, ഇസ്ലാമിക് സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട രേഖകൾ ഒക്കെ തന്നെയും ഇയാളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ വഴി പങ്കുവെക്കാറുണ്ടായിരുന്നു. ഒസാമ ബിൻ ലാദൻ, സാക്കിർ മൂസ, സമീർ ടൈഗർ, റിയാസ് നായിക്കു എന്നിവരാണ് തന്റെ ആരാധന കഥാപാത്രങ്ങൾ എന്നും സദാം ATSന് മുന്നിൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ ഈ ഭീകരരുടെ വീഡിയോകൾ നിരവധി യുവാക്കൾക്ക്, മുസ്ലിം യുവാക്കൾക്ക് ഇവർ അയച്ചു നൽകാറുണ്ടായിരുന്നു. മാത്രമല്ല മുസ്ലിം യുവാക്കൾക്ക് ആയുധ പരിശീലനം നൽകി ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ, പ്രത്യേക സൈന്യത്തെ സൃഷ്ടിക്കാനുള്ള നീക്കങ്ങളും ഈ രണ്ട് കൊടും ഭീകരരിൽ നടത്തിയിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഞെട്ടിക്കുന്ന വിവരം. ജമ്മു കാശ്മീരിലെ മിഡിൽ സ്കൂൾ ലാൻഡ് മാർക്കിൽ താമസിക്കുന്ന റിസ്വാനാണ് മുജാഹിദീനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത്, ഇന്ത്യൻ മുജാഹിദീനുമായി ബന്ധപ്പെട്ട് സജീവമായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. മൂസ, തൻജിം തുടങ്ങിയ സംഘടനകൾ രൂപീകരിക്കാനുള്ള ശ്രമങ്ങളുമായിട്ടാണ് ഈ റിസ്വാൻ ജമ്മു കശ്മീരിൽ പ്രവർത്തിച്ചു വന്നിരുന്നത് എന്നുകൂടി നമുക്ക് മനസ്സിലാക്കാം. എന്തായാലും യു പി ATSന് NIA നൽകിയ നിർദ്ദേശമനുസരിച്ച് കൊടും ഭീകരവാദികളായിട്ടുള്ള അൽഖ്വയ്ദയുമായി, ഇന്ത്യൻ മുജാഹിദീനുമായി, ISIS ഒക്കെ അടുത്ത ബന്ധം പുലർത്തിയിരുന്ന, അവരുടെ ആശയങ്ങൾ നിരവധി തവണ പ്രചരിപ്പിച്ചിരുന്ന മുസ്ലിം യുവാക്കൾക്ക് ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവർക്ക് ആയുധ പരിശീലനം നൽകി ഒരു പ്രത്യേക സൈന്യത്തെ രൂപീകരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന രണ്ട് ഭീകരർ, കൊടും ഭീകരർ, അവർ സദാം ഷെയ്ക്ക്, റിസ്വാൻ ഖാൻ എന്നിവരെ യു പി ATS ഉത്തർപ്രദേശിലെ ഗോണ്ടയിൽ നിന്നും ജമ്മുകശ്മീരിലെ ഒരു ഒളിത്താവളത്തിൽ നിന്ന് റിസ്വാൻ ഖാൻ എന്ന ഭീകരനെയും യു പി ATS പിടികൂടിയിരിക്കുന്നു. കൃത്യമായിട്ടുള്ള നടപടി NIA കർശന നിർദ്ദേശപ്രകാരമാണ്. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിലൂടെ ഇവരുടെ ശൃംഖലയെപ്പറ്റി വ്യക്തമായ വിവരം ലഭിക്കുമെന്ന് തന്നെയാണ് യു പി ATS അനുമാനിക്കുന്നത്.